മത്സര പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ആനുകാലിക ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ഒരു വീഡിയോയാണിത്. എല്ലാവരെയും വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒന്നാമത്തെ ചോദ്യം, കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച കോൺടാക്ട് ട്രേസിംഗ് ആപ്ലിക്കേഷൻ ഏത്? ആരോഗ്യ സേതു എന്നാണ് ആ ആപ്ലിക്കേഷൻ്റെ പേര്. നാഷണൽ ഇൻഫോമാറ്റിക് സെൻ്ററാണ് ഈ ആപ്പ് വികസിപ്പിച്ചത്. ആദ്യ 13 ദിവസം കൊണ്ട് 5 കോടി ആൾക്കാർ ഡൗൺലോഡ് ചെയ്ത ആരോഗ്യ സേതു ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് എത്തിയ മൊബൈൽ ആപ്ലിക്കേഷൻ എന്ന റെക്കോർഡ് സ്വന്തമാക്കി. രണ്ടാമത്തെ ചോദ്യം, ഓൺലൈൻ ക്ലാസ്സുകളിൽ ഏർപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് സഹായം എത്തിക്കുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതി ഏത്? ഈ വിദ്യാരംഭം എന്നാണ് പദ്ധതിയുടെ പേര്. 50,000 കുട്ടികൾക്ക് പഠനത്തിനാവശ്യമായ ഡിജിറ്റൽ ഉപകരണങ്ങൾ ജനമൈത്രി പോലീസിൻ്റെ സഹകരണത്തോടെ ലഭ്യമാക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. മൂന്നാമത്തെ ചോദ്യം, കോവിഡ് വ്യാപനത്തെ തുടർന്ന് പ്രവാസികളെ ഇന്ത്യയിലേക്ക് മടക്കി കൊണ്ടുവന്ന ദൗത്യത്തിൻ്റെ പേരെന്ത്? വന്ദേ ഭാരത് മിഷനാണ് കോവിഡ് വ്യാപനത്തെ തുടർന്ന് പ്രവാസികളെ ഇന്ത്യയിലേക്ക് മടക്കി കൊണ്ടുവന്ന ദൗത്യത്തിൻ്റെ പേര്. ഇന്ത്യൻ നാവികസേന നടത്തിയ മടക്കിക്കൊണ്ടുവരൽ ദൗത്യത്തിൻ്റെ പേര് സമുദ്ര സേതു എന്നാണ്. കോവിഡ് പ്രതിരോധത്തിനിടെ രോഗബാധിതരായി മരണപ്പെടുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് രക്തസാക്ഷി പദവി നൽകാൻ തീരുമാനിച്ച സംസ്ഥാനമേത്? ഒഡീഷയാണ് കോവിഡ് പ്രതിരോധത്തിനിടെ രോഗബാധിതരായി മരണപ്പെടുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് രക്തസാക്ഷി പദവി നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം. അഞ്ചാമത്തെ ചോദ്യം, അതിഥി തൊഴിലാളികളെ അവരുടെ സ്വന്തം നാടുകളിലെത്തിക്കാനായി ഇന്ത്യൻ റെയിൽവേ ഏർപ്പെടുത്തിയ പ്രത്യേക തീവണ്ടിയുടെ പേരെന്ത്? ശ്രമിക് എന്നാണ് ആ പ്രത്യേക തീവണ്ടിയുടെ പേര്. ആറാമത്തെ ചോദ്യം, കോവിഡ് പ്രതിരോധത്തിൻ്റെ ഭാഗമായി മൃഗങ്ങൾക്ക് ക്വാറന്റൈൻ ഏർപ്പെടുത്തിയ ആദ്യ ദേശീയോദ്യാനം ഏത്? ജിം കോർബറ്റ് ദേശീയോദ്യാനമാണ് കോവിഡ് പ്രതിരോധത്തിൻ്റെ ഭാഗമായി മൃഗങ്ങൾക്ക് ക്വാറന്റൈൻ ഏർപ്പെടുത്തിയ ആദ്യ ദേശീയോദ്യാനം. ഇത് സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ് ജിം കോർബറ്റ് ദേശീയോദ്യാനം. 1973 പ്രൊജക്റ്റ് ടൈഗർ പദ്ധതിക്ക് തുടക്കം കുറിച്ചതും ജിം കോർബറ്റ് ദേശീയോദ്യാനത്തിലാണ്. ഏഴാമത്തെ ചോദ്യം, കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പുതിയ വിദ്യാഭ്യാസ നയം ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020 തയ്യാറാക്കിയ സമിതിയുടെ അധ്യക്ഷൻ ആര്? ഡോക്ടർ കെ കസ്തൂരി രംഗൻ അധ്യക്ഷനായ സമിതിയാണ് പുതിയ വിദ്യാഭ്യാസ നയം തയ്യാറാക്കിയത്. 1986 ദേശീയ വിദ്യാഭ്യാസ നയമാണ് നാം ഇപ്പോൾ പിന്തുടരുന്നത്. എട്ടാമത്തെ ചോദ്യം, ഔദ്യോഗികമായി 3 തലസ്ഥാനങ്ങളുള്ള ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത്? ആന്ധ്രാപ്രദേശാണ് ഔദ്യോഗികമായി 3 തലസ്ഥാനങ്ങളുള്ള ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. അമരാവതി, വിശാഖപട്ടണം, കുർണൂൽ എന്നിവയാണ് ആ 3 തലസ്ഥാനങ്ങൾ. ആന്ധ്രാപ്രദേശിൻ്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി YS ജഗ്മോഹൻ റെഡ്ഡിയാണ്. തെലുങ്കാനയുടെ മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവു ആണ്. ഒമ്പതാമത്തെ ചോദ്യം, ഇന്ത്യ ഏത് രാജ്യത്തു നിന്നാണ് റഫാൽ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നത്? ഫ്രാൻസിൽ നിന്നാണ് ഇന്ത്യ റഫാൽ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നത്. ഫ്രഞ്ച് എയറോസ്പേസ് കമ്പനിയായ ദസോ ഏവിയേഷനിൽ നിന്ന് 58,000 കോടി രൂപയ്ക്ക് വാങ്ങുന്ന 36 റഫാൽ യുദ്ധവിമാനങ്ങളിൽ 5 എണ്ണം ഇന്ത്യയിലെത്തി. അംബാല, ഹരിയാനയിലെ അംബാല വ്യോമസേനാ താവളത്തിലാണ് ഇത് വിന്യസിച്ചിരിക്കുന്നത്. റഫാൽ എന്നാൽ കാറ്റിൻ്റെ പ്രവാഹം എന്നാണ് അർത്ഥം. റഫാൽ എന്ന വാക്കിൻ്റെ അർത്ഥം കാറ്റിൻ്റെ പ്രവാഹം എന്നാണ്. മണിക്കൂറിൽ 1,389 കിലോമീറ്ററാണ് റഫാൽ യുദ്ധവിമാനത്തിൻ്റെ വേഗം. 1,389 കിലോമീറ്ററാണ് റഫാൽ യുദ്ധവിമാനത്തിൻ്റെ വേഗത. പത്താമത്തെ ചോദ്യം, കേന്ദ്ര സർക്കാരിൻ്റെ ഭൗമസൂചിക പദവി അടുത്തിടെ നേടിയ കാശ്മീരി കാർഷികോൽപ്പന്നം ഏത്? കാശ്മീരിലെ കുങ്കുമത്തിനാണ് അടുത്തിടെ ഭൗമസൂചിക പദവി ലഭിച്ചത്. ഒരു പ്രത്യേക ഭൂപ്രദേശത്ത് നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നൽകുന്ന ഒരു പദവിയാണ് ഭൗമസൂചിക പദവി. കേരളത്തിൽ നിന്ന് ഈ പദവി ലഭിച്ച ആദ്യ ഉൽപ്പന്നം ആറന്മുള കണ്ണാടിയാണ്. ഇത്രയും വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കാനുള്ളത്. തുടർന്നുള്ള വീഡിയോകളിൽ കൂടുതൽ ആനുകാലിക ചോദ്യോത്തരങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതാണ്.